wiggle, wiggle. Like. ഹലോ ഹായ് വെൽക്കം സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കാൻ പോകുന്നത് OTT പ്ലാറ്റ്ഫോമിൽ റിലീസായ ദ ലാസ്റ്റ് 2 ഡേയ്സ് എന്ന് പറഞ്ഞ മലയാള സിനിമയെക്കുറിച്ചാണ്. സന്തോഷ് ലക്ഷ്മണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ദ ലാസ്റ്റ് 2 ഡേയ്സ് എന്ന് പറഞ്ഞ ഈ സിനിമ. ഇതിൽ അഭിനയിക്കുന്ന ദീപക്, നന്ദൻ ഉണ്ണി, ധർമ്മജൻ ബോൾഗാട്ടി, മേജർ രവി എന്നിവരെല്ലാമാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ഇതൊരു 1.5 മണിക്കൂറിന് താഴെ നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. നമ്മുടെ കൊറോണയുടെ സമയത്ത് ഷൂട്ടിംഗ് നടത്തിയ ഒരു സിനിമയാണ് ദ ലാസ്റ്റ് 2 ഡേയ്സ് എന്ന് പറഞ്ഞ ഈ സിനിമ. അപ്പോൾ ഇതൊരു കേസ് അന്വേഷണമാണ്. ഒരു നാട്ടിൻപുറത്തെ 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരെ കാണാണ്ടാവുന്നു, അതായത് യുവ രാഷ്ട്രീയക്കാരെ കാണാണ്ടാവുന്നു. അവരെ അന്വേഷിച്ചുള്ള, അവർക്ക് എന്താണ് സംഭവിച്ചത്, അവരെ എവിടെയാണ് പോയിരിക്കുന്നത് എന്നുള്ള അന്വേഷണമാണ് ദ ലാസ്റ്റ് 2 ഡേയ്സ് എന്ന് പറഞ്ഞ ഈ സിനിമ പറയുന്നത്. അപ്പോൾ 1.5 മണിക്കൂറിന് താഴെ നിൽക്കുന്ന ഈ സിനിമ ഒരു അത്യാവശ്യം ഡീസൻ്റായൊരു ത്രില്ലർ സിനിമ തന്നെയാണ്. മികച്ചത് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് ദ ലാസ്റ്റ് 2 ഡേയ്സ് എന്ന് പറഞ്ഞ ഈ സിനിമ. ഇത് ഒരുപാട് ക്യാരക്ടേഴ്സൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് കൂടുതലും രണ്ടുപേരുടെ സംഭാഷണത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ കേസ് അന്വേഷണമായിട്ട് കാണിക്കുന്നത് കൂടുതലും രണ്ടുപേർക്കുടെ സംഭാഷണമാണ്. പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് തീർക്കാൻ വേണ്ടിയുള്ള ഒരു കുറച്ച് തിടുക്കം ഈ സിനിമയിൽ എനിക്ക് തോന്നി. സീനുകളൊക്കെ സംസാരമൊന്നും കണ്ടോ, പക്ഷേ ഒരു ഡീസൻറ്റ് സിനിമ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും കാണാവുന്ന, നമുക്ക് 1.5 മണിക്കൂർ ബോറടിക്കാണ്ട് നല്ല നൈസായിട്ടിരുന്ന് കാണാവുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് ദ ലാസ്റ്റ് 2 ഡേയ്സ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ദീപക്കും നന്ദനുണ്ണിയൊക്കെ അവർക്കുടെ സീനുകൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാമിയോ റോളിൽ നമ്മുടെ മുരളി ഗോപി വരുന്നുണ്ട്, അതിന് നല്ല രസമായിട്ടുണ്ട്. ചെറിയ സസ്പെൻസും നല്ല രീതിയിൽ അവസാനിപ്പിക്കാനും സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണാവുന്ന ഒരു നല്ല ഡീസൻ്റായ ഒരു 1.5 മണിക്കൂറിന് താഴെ നിൽക്കുന്ന ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് ദ ലാസ്റ്റ് 2 ഡേയ്സ് എന്ന് പറഞ്ഞ ഈ സിനിമ. ഈ സിനിമ നമുക്ക് നീ സ്ട്രീം എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ സിനിമ കാണാൻ താല്പര്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഒരു പ്രാവശ്യം കണ്ടുപോകാവുന്നതാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. എനിക്കൊരു ആവറേജ് ഡീസൻ്റ് സിനിമയായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾ കണ്ടുപോകുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അടുത്ത ദിവസം അടുത്തൊരു മൂവിയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.